ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ നെയ്യടയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോണത്. അര കപ്പ് മൈദ എടുത്തിട്ട് അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസ് അല്ല ഏതെങ്കിലും ഒരു പാത്രം എന്തെങ്കിലും എടുത്ത് അളവ് കറക്റ്റ് ആക്കിയാൽ മതി. കാൽ കപ്പ് പഞ്ചസാര, അര കപ്പ് പാല്, അര കപ്പ് വെള്ളം, എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാണ്ട് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ജാറ് കഴുകി മിക്സിലേക്ക് ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇതാണ് മാവിൻ്റെ പാകം. ഒരുപാട് കട്ടിയല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല കേട്ടോ. ഇതേ ജാറിലേക്ക് തന്നെ 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 നുള്ള് ഉപ്പ്. ഇതെല്ലാം നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ചേർക്കാം. ഇതും മാറ്റി വയ്ക്കാം. അടുത്ത നമുക്ക് വേണ്ടത് ഒരു പാനാണ്. ഞാൻ കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. കേക്ക് ടിന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം എടുത്താൽ മതി. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. നെയ്ക്ക് പകരം ബട്ടർ ആയാലും യൂസ് ചെയ്യാട്ട. എല്ലായിടത്തും നെയ്യ് തേച്ച് കൊടുത്തു. ഇനി ഞാനിത് സ്റ്റീം ചെയ്യാനായിട്ട് ഇഡ്ലി പാത്രത്തിൽ വെക്കുന്നുണ്ട്. വെള്ളം നല്ലോണം തിളക്കിണ്ട്. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് നമ്മൾ നെയ്യ് തേച്ച പാത്രം ഈ ഇഡ്ലി പാത്രത്തിലേക്ക് വെക്കുക. ഫസ്റ്റ് നമ്മുടെ മൈദയുടെ മിക്സിൻ്റെ ബാറ്ററാണ് ഒഴിക്കാൻ പോണത്. 1/4 തവിയാണ് ഫസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോണത്. എല്ലായിടത്തേക്കും ഒന്നാക്കി കൊടുക്കുക. നമ്മൾ നെയ്യ് തേച്ച കാരണം എല്ലായിടത്തേക്കും ആവില്ല ഒന്ന് റെഡിയാക്കണത്. ഇനി നമുക്ക് ഈ ലെയർ 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് തുറക്കാം. ഏത് കയ്യിലാണോ ഫസ്റ്റ് ലെയർ ഒഴിച്ച് അതേ കയ്യിൽ വേണമിട്ട് അടുത്ത മുട്ടയുടെ ലെയർ ഒഴിക്കാനായിട്ട് ബാറ്റർ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക. അതും 1/4 തവി തന്നെ ഒഴിക്കുക. ഇതും എല്ലായിടത്തേക്കും ഒന്നാക്കുക. ഈ ലെയർ നമുക്ക് 2 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. മുട്ടയുടെ ലെയർ ആയിണ്ടാവും. തുറക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് നല്ലോണം നെയ്യ് തേച്ച് കൊടുക്കണം. എല്ലായിടത്തേക്കും ആവണം നെയ്യ്. മൈദയുടെ ലെയർ ഒഴിക്കാം. മാവ് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം. 1/4 തവി ഒഴിച്ചാൽ മതി. ഇത് അരച്ച് വെച്ച് 1 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് തുറക്കാം. ഇനി മുട്ടയുടെ ലെയർ ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇത് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കാം. ഇതുപോലെ നമ്മുടെ മാവ് കഴിയണവരെ ഒരേ ലെയറായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അത് 2 ലെയർ കഴിയുമ്പോൾ നെയ്യോ ബട്ടറോ തേക്കാൻ മറക്കരുത്. അപ്പം നമ്മൾ ലാസ്റ്റ് ലെയർ ഒഴിക്കാൻ പോവുക. ഇതിൻ്റെ മുകളിൽ നെയ്യ് തേച്ചതിന് ശേഷം ഒഴിക്കാം. നമുക്ക് ലാസ്റ്റ് ലെയർ ഒഴിക്കണ എപ്പോഴും മൈദയുടെ ലെയർ ആയിരിക്കണം. അതനുസരിച്ച് വേണം നിങ്ങൾ ലെയർ ആക്കാനായിട്ട്. മാവ് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തേക്കും ഒന്നാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നട്ട്സാ എന്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാട്ട. ഞാൻ ഫസ്റ്റ് കുറച്ച് കറുത്ത എള്ളാണ് വെക്കുന്നത്. ബദാം ക്രഷ് ചെയ്തത്, കുറച്ച് മുന്തിരി വയ്ക്കുന്നുണ്ട്. അടച്ചു വെച്ച് എല്ലാം കൂടി ഇങ്ങനെ 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് നമ്മൾ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് എടുക്കാം. ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാട്ട ആയിണ്ടോ എന്ന്. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നെയ്യട നല്ലോണം തണുത്തു. തണുക്കുമ്പോൾ ഈ വക്ക് ഭാഗമൊക്കെ വിട്ട് വരൂട്ട. ഒന്നും കൂടി നമുക്ക് കത്തി വെച്ചിട്ട് സൈഡ് ഒന്ന് വിടിയിച്ച് കൊടുക്കാം. നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. ഇത് നമുക്ക് വേറെ ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അത്. നമുക്ക് ഒരേ ലെയറായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റൂട്ട. ഇതിങ്ങ ആക്കുമ്പോൾ തന്നെ ഒരേ ലെയറായിട്ട് ഒരു അത്രയ്ക്ക് സോഫ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള ഒരു അടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.